എന്റെ വി ജെ സ്റ്റാർട്ട് ചെയ്തത് ജീവ ജോസഫ് അപർണ തോമസ് ഈ ഇന്റർവ്യൂലായിരുന്നു. ജാങ്കോ സ്പേസിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂ കാണാൻ പറ്റും. അന്ന് എനിക്കിട്ട് പണി തന്ന ഒരാളായിരുന്നു ജീവ. അവസാനത്തെ സെക്ഷൻ എടുത്താൽ ടാസ്ക് കാണാൻ പറ്റും. ജീവ അന്ന് ഞാൻ കുഴപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ബ്രോമാൻസ് ഓർ റൊമാൻസ്. അന്ന് ജീവ റൊമാൻസ് ചൂസ് ചെയ്തെങ്കിലും വിട്ടില്ല ഞാൻ ബ്രോമാൻസിന്റെ. അടുത്ത ആളെ കൊണ്ടുവന്നിട്ടുണ്ട് ജീവയുടെ സ്വന്തം ഷാനിക. Yes, welcome to the show, Shan Rahman and Jeeva. Thank you. Jeeva, പിന്നെ എന്താ പറയാ, ഇന്റർവ്യൂ ചെയ്ത് സമയത്ത് മുഖത്ത് നോക്കിയപ്പോ സത്യങ്ങൾ നമുക്ക് പറയാം, ഒരു കുഴപ്പമില്ല. എനിക്ക് എനിക്ക് അത് അറിഞ്ഞാൽ മതി. ഓക്കെ, വീട്ടുകാരോടൊക്കെ പറഞ്ഞായിരുന്നോ ഇവിടെ വരുന്ന കാര്യം? ഒരു കൊല പ്രതീക്ഷിക്കുന്നു. അല്ല, ഞാൻ 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 മുഖത്ത് നോക്കി സത്യം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പ്ലീസ് ഡോണ്ട് മൈൻഡ്. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, സത്യങ്ങൾ ഞാൻ അറിഞ്ഞു പല സ്ഥലത്തുനിന്നും. ചോദിക്കേ, എല്ലാം ചോദിക്കേ, ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. അതെ, ഇവനിവിടെ ഇരിപ്പുണ്ട്. കണ്ടില്ല പഞ്ച ദിവസ മത്സരത്തിന്റെ റഫറിയെ പോലെ? അതെ, രണ്ടുപേരും അപ്പുറം ഇപ്പുറം ഇരിപ്പുണ്ട്. തുടങ്ങും. കം ഓൺ. ഓക്കെ, അതിലേക്ക് വരുന്നതിന് മുമ്പേ, ഷാൻ ജീവ കോംബോ ശരിക്കും പറഞ്ഞാൽ ഒരു റിയാലിറ്റി ഷോ എന്ന് പറയുന്നതിനേക്കാൾ ഒരു സെലിബ്രേഷൻ ആയിരുന്നു. മൊത്തത്തിൽ ഒരു എന്റർടൈൻമെന്റ് ഫെസ്റ്റ് ആയിരുന്നു സരിഗമപ്പ സീസൺ 1. അതിൽ ഏറ്റവും ഹിറ്റ് കോംബോ പാപ്പനും ജീവയും. ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് സത്യം. എന്താണ് നിങ്ങളുടെ ഈ ഒരു കോമ്പിനേഷന്റെ രഹസ്യം? സീറോ ഈഗോ ആണ് അതിന്റെ മെയിൻ സംഭവം. കാരണം എനിക്ക് ഇവനോട് എന്ത് വേണമെങ്കിലും പറയാം, ഇവൻ എന്നോട് എന്ത് വേണമെങ്കിലും പറയാം. ഈ അടുത്ത് തന്നെ ഇവന്റെ വൈഫിന്റെ ബർത്ത്ഡേ ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അയച്ചെടുത്തപ്പോ ആദ്യം ഇങ്ങോട്ട് എടോ അലവലാദി. വളരെ മനോഹരമായ ഒരു വിഷയമായിരുന്നു ഞങ്ങൾക്ക് തന്നത്. അപ്പൊ അതുകൊണ്ട് അവൻ എന്നെ വിളിച്ചിട്ട് എടോ അലവലാദി. അപ്പൊ ഇവനും ഞാനും തമ്മിൽ അങ്ങനെയാണ്. അതായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഫസ്റ്റ് ഡേ സർഗോചേട്ടൻ ഇങ്ങനെ ഇവനെ കൊണ്ടുവന്ന് മുമ്പിൽ പ്രതിഷ്ഠിച്ചിട്ട് ഇവനാണ് നമ്മുടെ ആങ്കർ, ഞാനും ഇതേ വെള്ളക്കൂറ. ഞാൻ അന്ന് അന്നാണ് ആദ്യമായിട്ട് ഷാനിക്കെ ഞാൻ കാണുന്നത്. ഞാൻ ഗോപിച്ചേട്ടനെ കണ്ടിട്ടുണ്ട്, ഗോപിച്ചേനെ പരിചയപ്പെട്ടിട്ടുണ്ട്, ചേച്ചിയെ കണ്ടിട്ടേ ഉള്ളൂ, പരിചയപ്പെട്ടിട്ടില്ല. പക്ഷെ ആദ്യമായിട്ട് ഈ മനുഷ്യനെ കാണുന്നതും പരിചയപ്പെടുന്നതും അന്നാണ്. ഹായ് ഷാനിക്ക, ജീവ, ഇങ്ങനെയായിരുന്നു. അപ്പൊ നമ്മള് ഞാനും ഗോപിച്ചേട്ടനാണെങ്കിൽ ദീപയിൽ ആങ്കേഴ്സ് ഒന്നും ഇല്ലേ ഇങ്ങനെ കുറുക്കന്റെ കണ്ടപ്പോഴും കോഴിക്കോട്ടിലാണല്ലോ. ആദ്യം പിന്നെ പറയാം, മുമ്പിലാണെങ്കിൽ ഒരാടും. അപ്പൊ ഇവൻ ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിട്ട് ഞാനിങ്ങനെ അപ്പൊ അങ്ങനെ ആകെ കൊടുത്ത ഓരോരോ അഡ്വൈസ് എന്താ വേണത്തെ പറഞ്ഞാൽ നമ്മള് ഷോ പൊളിക്കണം, അത്ര ഉള്ളൂ. അതാണ് പറഞ്ഞത് അന്ന് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു 3.5-4 മണിക്കൂർ കഴിഞ്ഞിട്ട്, അതായത് ഷാനിക്കയുടെ ഗോപിച്ചേട്ടൻ ഇന്റർ ഒക്കെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചുള്ള ഷൂട്ട് വരുന്നത് 3.5-4 മണിക്കൂറിന് ശേഷമാണ്. മെയിൻ സംഭവം ഇതാണ്, ഇവന് എന്നോട് എന്തും പറയാം, അത് അവനറിയാം നന്നായിട്ട്. എനിക്ക് ഫീൽ ചെയ്യില്ല എന്നറിയാം, എനിക്ക് ഇവനോട് എന്ത് വേണമെങ്കിലും പറയാം. നമ്മള് ഓൺ സെറ്റൊക്കെ എന്തോരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫീൽ ചെയ്യില്ല. പിന്നെ ഒഫ്കോഴ്സ് ആ ഒരു ബോണ്ടിങ് ഡെയിലി കണ്ടു കണ്ടുണ്ടാവുന്ന ഒരു മടുപ്പല്ല, ബോണ്ടിങ് കാരണം ഉണ്ടായ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ബോണ്ടാണല്ലോ. ഇത്രയും ഹിറ്റ് ആവുന്ന പ്രതീക്ഷിച്ചില്ലല്ലോ ഫസ്റ്റ് തന്നെ. അത് ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചോ ഞാൻ ഒരിക്കലും ഇല്ല. എന്റെ ആദ്യത്തെ റിയാലിറ്റി ഷോ പിന്നെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന രണ്ട് ഉഗ്രൻ മ്യൂസിക് ഡയറക്ടേഴ്സ്, അതിന്റെ കൂട്ടത്തിൽ ഒരു ലെജൻഡറി സിംഗർ. അപ്പൊ ഇവരെയൊക്കെ കാണുമ്പോ തന്നെ ഇപ്പൊ ഞാൻ പോക്കും എങ്ങനെയാണ് നമ്മളെ, ഇപ്പൊ ഞാനാണ് ആദ്യത്തെ റിയാലിറ്റി ഷോ, എങ്ങനെയാണ് നമ്മളെ സ്വീകരിക്കുന്നത്? അപ്പൊ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്ടപ്പെടുവോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ടാണ് ചെല്ലുന്നത്. ഷാനിക്കെ പരിചയപ്പെടുമ്പോ തന്നെ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഷോ നന്നാകാൻ വേണ്ടിയിട്ട് ചിലപ്പോ നമ്മള് ഭയങ്കര ഫ്രീ ആയിട്ട്, ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഞാൻ ഭയങ്കര പേടിച്ചായിരുന്നു നിന്ന്. എന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ഇപ്പൊ സരിഗമപ്പയുടെ ആദ്യത്തെ ഇന്റർവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം മുഖമൊക്കെ വിളറിയാ നിൽക്കുന്നത്. അപ്പൊ ഷാനിക്കയോട് സംസാരിക്കുമ്പോൾ തന്നെ ഉള്ളില് ഷാനിക്കയ്ക്ക് ഇഷ്ടപ്പെടും 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 ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ
ആദ്യത്തെ ദിവസം മുതല് ഞങ്ങൾ പരിചയപ്പെട്ട നാലാമത്തെ മണിക്കൂർ മുതല് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ റെസ്പോൺസ് കിട്ടുന്നത്. അതിനും പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിലും ശരി, ഒടക്കാണെങ്കിലും ശരി, കൗണ്ടറാണ് ശരി, ആദ്യത്തെ റെസ്പോൺസ് വരുന്ന അവൾ. അത് ഞങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം നമ്മളിന്റെ തുടക്കം ഇട്ടുവിടുന്നാ മതി. ഞങ്ങള് പിന്നെ അങ്ങോട്ടുള്ള എല്ലാ സ്കെജുകളും തുറന്നപ്പോ പറയും, ദേ ഇങ്ങനെ സാനുവേണ്ടി ഞാൻ വരുന്നുണ്ട് മതി, ബാക്കി ഞാനേ അത്രേയുള്ളൂ. അല്ലാതെ സാധാരണ ഇതിൽ പറയുന്നുണ്ട് അപ്പൊ നീ ഇങ്ങനെ പറയും, ഇതൊന്നുമില്ല ഇന്ന് ഷെറീഫിക്കാട് ഒരു കഥയായിട്ട് ഞാൻ വരുന്നുണ്ട് മതി മതി, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാം ഓൺ ദ സ്പോട്ടാ. അത് ഞങ്ങൾ ഷോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മള് പറയുന്നതിന്റെ നമ്മള് ഫുൾ ഷൂട്ട് ചെയ്യുന്നതിന്റെ 40% ഇപ്പോഴും നമ്മുടെ വ്യൂസ് കണ്ടിട്ടുള്ളൂ. വീട്ടിൽ നിന്നല്ല, നാട്ടിൽ നിന്ന് പുറത്താണ്. അതെ, കുറെ ആൾക്കാർ ഈടായിട്ട് ചോദിക്കുന്നുണ്ട് ബ്ലൂപേഴ്സ് ഒന്നും ഇടുന്നു എന്റെ അമ്മ പ്രോത്സാഹിപ്പിക്കില്ല. അതാണ് ഞങ്ങൾ കാര്യമായിട്ട് കുറച്ച് അധികം എഴുതി വെച്ചിട്ടുണ്ട്. ഇടക്കിടക്ക് ദൈവമേ അതിന് ചാർജ് തീർന്നു പോലെ. കൗണ്ടറുകളുടെ രാജകുമാരനാണ് ജീവ. പക്ഷെ ആ കൗണ്ടറുകൾക്കൊക്കെ തിരിച്ച് ഒരു കൗണ്ടർ തരാൻ ആ ഷോയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു 1500 തവണ, ഒരു 1.5 വർഷത്തിനിടയ്ക്ക് ഒരു എപ്പിസോഡില് ഒരു 10-30 തവണ, അത്രേ ഉള്ളു. അല്ല അത്രയും, അത് എന്തോരം, അത് ഇങ്ങോട്ട് മാത്രല്ല കേട്ടോ, അത് ഇവന്റെ അടുത്തൊക്കെ വരുന്നൊക്കെ കണ്ട് എന്റെ പൊന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. ഞാൻ തോലി ഉരിഞ്ഞ് ഡാൻസിങ്, തോലി ഉരിഞ്ഞ്, അതായത് പിന്നെ അക്ബർ മഹാൻ പാടി. അപ്പൊ അവസാനം എല്ലാരും ഡാൻസ് സ്ഥിരം ആ പേട്ടത്തുള്ളതൊക്കെ പാടിയിട്ട് വന്നു, ഡാൻസ് ഒക്കെ ചെയ്തു വന്നു. അപ്പം അക്ബർ അവിടുന്ന് ഇവനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തു, ഇങ്ങനെ പറഞ്ഞു. അപ്പം അറിയാവുന്ന സ്റ്റെപ്പ് ഒക്കെ ഇട്ടിട്ട് ജീവയും, അപ്പൊ ജീവ അവിടുന്ന് ഇങ്ങനെ, അപ്പൊ ഞാൻ പറഞ്ഞു അറിയാവുന്ന സ്റ്റെപ്പല്ല, ആകെ അറിയാവുന്ന സ്റ്റെപ്പ്. ഇത് എനിക്ക് തോന്നുന്നു ആ അവന്റെ പാട്ട് കഴിഞ്ഞപ്പോ മുതൽ ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, ഇവന്റെ പിന്നെ പേട്ടത്തുള്ള ഇവന് ആകെ അറിയാവുന്ന സ്റ്റെപ്പ് ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ കൊറേ നേരമായിട്ട് ഞാനിത് കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കഴിച്ച് മാർക്കെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവനെ അക്ബറെ പറഞ്ഞു വിടാൻ നിൽക്കുവോ, അപ്പോഴാണ് അറിയാതെ. അപ്പൊ അക്ബർ എനിക്ക് താങ്ക്സ് പറഞ്ഞു, ഞാനിങ്ങനെ സന്തോഷം കൊണ്ട് ഓക്കെ. കാര്യം എന്നോട് അക്ബർ എത്ര പറഞ്ഞുള്ള ജീവ ലാസ്റ്റ് നീ പറഞ്ഞ ഫുൾ അലമ്പായിരിക്കും, അത്ര കേട്ടാ മതിയല്ലോ. ഞാനവിടെ ചെന്നു ആകെ അറിയാവുന്ന സ്റ്റെപ്പ് എന്നൂടെ പറഞ്ഞപ്പോഴേ അത്രയും നേരമായിട്ട് ഇത് കേട്ടോണ്ടിരിക്കുന്നു ഞാനങ്ങ് തോന്നുന്നു. അപ്പൊ അപ്പൊ ഓഡിയൻസിനൊക്കെ ഞാൻ പറഞ്ഞ ജോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവർക്ക് ചിലർക്കെല്ലാം കൈയടിക്കുന്നു, കൈയടിക്കും. ഇവരെന്നിട്ട് അയ്യോ 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 പ്രഭുദേവേ, ഡാൻസിങ് സിംഹമേ. ഞങ്ങള് അത് ഫുൾ കട്ട്, ആ റോള് കട്ട് ചെയ്ത് ഏകദേശം ഒരു 10 മിനിറ്റ് ഞങ്ങൾ അവിടെ ഇരുന്ന് ചിരിച്ച് ആ ഒരു ഫ്ലോ. കാര്യം എനിക്ക് പറയാമല്ലോ, അത് ഷാനിക്ക് എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ ഏത് സെൻസിലാണോ പറയുന്നത് ആ സെൻസിൽ ഷാനിക്ക് എടുക്കുള്ളൂ. അപ്പൊ നമുക്കത് പറയാം. അതാ ഞാൻ തൊഴുതിട്ട് അയ്യോ പ്രഭുദ അങ്ങനെ കൊറേ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏത് റിയാലിറ്റി ഷോയിലാണ് ഒരു ജഡ്ജ് ആങ്കറെ നാറി എന്ന് വിളിച്ചിട്ടുള്ളത്? ഏത് റിയാലിറ്റി ഷോയിലാണ് ഒരു ജഡ്ജ് ആങ്കറെ പട്ടി എന്ന് വിളിച്ചിട്ടുള്ളത്? സ്റ്റിൽ ഞങ്ങള് ഇത്രയും ക്ലോസ്, അതാണ് ഞങ്ങളുടെ രഹസ്യം. പക്ഷേ പട്ടി അതെ, ഞാനും അത് പക്ഷെ ബോണ്ട് കൊണ്ടല്ല, അത് പക്ഷെ അത് ബോണ്ടായിരുന്നല്ല. ഓക്കെ, ഒരു സരിഗമപ്പാടെ പിന്നെ ഷൂട്ട് കഴിഞ്ഞ് ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞിട്ട് കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നത്. അപ്പൊ പ്രതീക്ഷിക്കാം അതാ ഞാൻ പറഞ്ഞത്. ഈ സാധാരണ ഒരു സ്ക്രിപ്റ്റ് പിന്നെ എന്തൊരു അതായത് ഇതുപോലത്തെ ചില സംഭവങ്ങൾ വരുമ്പോഴും പെട്ടെന്ന് ഒരു കുജിതി ചില സമയത്ത് ഇങ്ങനെ അണിയിട്ടി ഇതിന് പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നേരെ ഒന്നിയിൽ അങ്ങോട്ടേക്ക് അളിയാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഓക്കെ ഷാനുക്ക എന്ന് പറഞ്ഞാൽ അവരങ്ങ് പോകും. അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഷാനുക്ക ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഓക്കെ. ചിലതൊക്കെ ഞങ്ങള് പിന്നെ റിഹേഴ്സൽ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഓടി അവിടെ ചെല്ലും. പക്ഷെ ഞങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ചിലപ്പോ ഉഗ്രൻ കൗണ്ടർ വരും, ഇത് കൊള്ളാലോ
ഓക്കെ ഞാൻ അവിടെ തിരിച്ച് നേരെ എങ്ങനെങ്കിലുമൊക്കെ ഞാൻ അതിൽ കൊണ്ടുവരും. കറക്റ്റ് അതിനുള്ള ഒരു എല്ലാ അവസരവും ഇങ്ങനെ മൊത്തം കൊണ്ട് അത് ഞങ്ങൾക്കുള്ളതായിരിക്കത്തില്ല, ഞങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആർക്കെങ്കിലും ഒക്കെ ആയിരിക്കും. പിന്നെ 100% അവിടെ അവിടെ എല്ലാവർക്കും എല്ലാരും നമ്മൾ ആരും വിട്ടിട്ട് കൊടുക്കൽ വാങ്ങലുകൾ നടത്താറുണ്ട് എല്ലാവരും. ഏറ്റവും കൂടുതൽ തേച്ചിട്ട് ഒട്ടിച്ചിട്ടുള്ള ആരാണ് ഷോയിൽ? ഷെരീഫ് കണി ആയിരിക്കും അല്ലേ? അയ്യോ പാവ ഷെരീഫിക്ക, എന്റെ അമ്മോ. കാര്യം ഷെരീഫിക്ക എന്ത് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ അവിടെ എല്ലാരും അങ്ങനെ കേട്ടോ. സരിഗമപ്പായാലെ എല്ലാവരും നമ്മള് എന്ത് അർത്ഥത്തിലാണ് പറയുന്നത്, എന്ത് രീതിക്കാണ് പറയുന്നത്, എല്ലാവർക്കും എല്ലാരും സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ളവരാ. ആ അവരെന്തായാലും ഒരു അവസരം നോക്കിയിരിക്കും തിരിച്ചു തരാൻ. അത് നമ്മുടെ ഈഗോയെ പറ്റി പറഞ്ഞ പോലെ തന്നെ അവിടെ ആരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന പോലെ ഈഗോ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഉണ്ടായിട്ട് എല്ലാരെയും നമ്മൾ നേരത്തെ പറഞ്ഞു കളഞ്ഞു. ഒരു രണ്ടു മൂന്ന് പേരല്ലേ? ആ അത് നമ്മളെ പല പല കാരണങ്ങളുണ്ട് അവർ നമ്മുടെ ഷോയുടെ തുടരാം. പക്ഷെ എല്ലാവർക്കും അവർക്ക് അവരവർക്ക് വേണ്ടത് ആദ്യം തന്നെ ഞങ്ങള് മാത്രമേ ഉള്ളൂ. വാങ്ങിച്ചിട്ടുള്ളു ഞങ്ങളെയൊക്കെ കണ്ടസ്റ്റൻസും ഗ്രാൻഡ് ജൂറി കൂടെ വട്ടം നിന്ന് ആക്ഷേപിച്ചിട്ടുണ്ട്. ആ ഞങ്ങള് ഒരു നാളുമില്ല ഞങ്ങൾ കേട്ടോണ്ടിരുന്നിട്ടുണ്ട്. ഈ ഇപ്പൊ ഞാൻ ചെയ്ത ഇന്റർവ്യൂസിലൊക്കെ അക്ബറും ഷേദയും ജാസിമും എല്ലാവരും സരിഗമപ്പയിലെ ചെയ്ത എല്ലാവരും പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ജീവനാണ് ഈ ഷോ, ജീവനാണ് ഈ ഷോയുടെ ജീവൻ. അതല്ലല്ലോ അവന്മാര് പറഞ്ഞത്. അവന്മാര് പറഞ്ഞത് പറഞ്ഞ ചില ക്ലാരിഫിക്കേഷൻസ്. ഷോയുടെ ജീവനാണ് ജീവൻ, അതൊക്കെ പക്ഷെ ജീവയുടെ ഓക്സിജൻ ആണ് ഷാൻ റഹ്മാൻ. തീർച്ചയായിട്ടും ഷാൻ റഹ്മാൻ എന്നൊരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ജീവ ഇതുപോലെ കൗണ്ടറടിച്ച് അവരോട് പോയേനെ അല്ലെ. ഇനിയിപ്പൊ എനിക്ക് ആ സ്ഥാനത്ത് വേറൊരാളെ സങ്കല്പിക്കാൻ പറ്റത്തില്ലല്ലോ. പ്രതിഷ്ഠിച്ചു അങ്ങട്. ആ അത് അത്രേ ഉള്ളൂ. അത് കടൽ കാത്തി ശരിയല്ല പാട്ടാണ് ഇല്ല എനിക്ക് പാടാമല്ലോ. എന്റെ ഇതിലും ഭീകരമായ പാട്ട് ഞാൻ ശാനിക്കോ ഞങ്ങളിടയ്ക്ക് ഷാനിക്കാളെ വീട്ടിൽ കൂടും. അപ്പൊ ഇതേപോലെ രാത്രി പാട്ടല്ല ഓരിയിടൽ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ മുമ്പിൽ ഇരുന്ന് ആലോചന. അവരങ്ങനെ പാടുമ്പോ താഴത്തെ ബാലറ്റ് അതാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫ്ലാറ്റിന് കംപ്ലീറ്റ് ഒരു അന്തരീക്ഷം കൊടുക്കാറുണ്ട്. അതാണ് ഈ പറഞ്ഞ പോലെ ഇതാണ് ഓക്സിജൻ. ആ നമുക്കറിയാം ഇവിടുന്ന് ഒരു ബോൾ അങ്ങോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിലും അത് അവിടെ പിടിക്കും, അല്ലെങ്കിൽ ഇരട്ടി പിടിക്കും. എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും നിൽക്കുന്നത്. അപ്പൊ പിള്ളേര് അല്ല ഞാനല്ല ഞാന് അമ്മമാർ ഇതല്ല ഇത് പറഞ്ഞതല്ല ഞാൻ കണ്ടിട്ടുള്ളത്. അത് പറ അമ്മമാരെല്ലാം കൂടെ എനിക്കൊരു പട്ടം ചാർത്തി തന്നായിരുന്നു. എനിക്കത് ജ്യോതിയുടെ വായന തന്നെ അത് കേൾക്കണം. നല്ലതാണോ? നല്ല പട്ടോ അമരയ്ക്ക് കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പട്ടമാണ്. എല്ലാവരും ഒന്നടങ്ക ഈ ഒരു സെഗ്മെന്റ് ചെയ്തായിരുന്നു ഫെയർവെൽ അവാർഡ്സ്. ഞാനിങ്ങനെ ചോദിച്ചു ഈ ഷോയില് നമുക്ക് ഈ ടൈറ്റിൽ കൊടുക്കുമ്പോ മിസ്റ്റർ തള്ള് ആരാണ് ചോദിച്ചു. നല്ലോണം തള്ളുന്നു അതാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ പിന്നെ ചെറിയൊരു പാരഡി പാട്ടൊക്കെ വന്നു അതിന്റെ ഇടയില് എനിക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അക്ബറിന്റെ പ്രൊമോയിലാണ് തള്ള ജീവൻ തള്ള ജീവൻ. ഞാൻ വിചാരിച്ചു ഇവൻ തള്ളുന്നത് കേട്ടിട്ടില്ല. ഷാരിക്ക കേട്ടിട്ടുണ്ട് ഞാൻ തള്ളുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് അക്ബർ അല്ലാതെ വേറെ ആരെങ്കിലും ഇത് പറഞ്ഞു നമുക്ക് കൊടുക്കുമ്പോ എല്ലാവർക്കും അക്ബർ ശ്രീജിഷ് അശ്വിൻ ലിബിൻ വേറെ ആരെങ്കിലും ജാസിം പറഞ്ഞായിരുന്നോ? അതെനിക്ക് ഓർമ്മയില്ല. അപ്പൊ നീ തള്ളുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് സരിഗമപ്പ നമ്മൾ തുടങ്ങുന്നു, സരിഗമപ്പയിൽ ഞാൻ എല്ലാരെയും വെൽക്കം ചെയ്യുന്നു, യൂഷ്വൽ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഞാൻ തള്ളി, ഞാൻ ശ്രീജിഷിനെ പറ്റിയിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തള്ളിയിട്ടുള്ളത്. ആണോ? തള്ളിയിട്ടുള്ളത് ജനങ്ങളുടെ ജനപ്രിയ ഗായകൻ കണ്ണേട്ടൻ അതൊരു ഉഗ്രം തള്ളായിരുന്നു. പിന്നെ എങ്ങനെ ഞാനൊരു ഞാൻ തള്ളല്ലെന്ന് അവർക്ക് പറയാൻ പറ്റും. അക്ബർ മലയാളത്തിന് കിട്ടിയ വ്യത്യസ്തമായ സൗണ്ടിനുടമാണ്. അശ്വിൻ ഏത് പാട്ട് കിട്ടിയാലും അവൻ എന്ത് അനായാസമായിട്ടാണ് പാടുന്നത്. അവൻ മുക്കറിടുന്നത് നമ്മൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതെ ഞാനൊരു തള്ളാണ്, ഞാനത് സമ്മതിക്കുന്നു. ലിബിൻ കിൻഡൽ കണക്കിനാണ് അവന്റെ ബാസ് ഒലക്കയാണ്.
ഞാൻ സമ്മതിക്കുന്നു, ഞാനൊരു തള്ളാണ്, ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ നോക്കുകയാണെങ്കിൽ അതൊരു തള്ള് സീസൺ ആയിരുന്നു. അതെ, ഞാൻ ഷാനിക്ക അലമ്പര എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു തള്ളാണ്, ഞങ്ങൾ രണ്ടുപേരും അലമ്പന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു തള്ളാണ്. അനായാസമായിട്ടാണ് ഇന്റർവ്യൂകൾ കൈകാര്യം ചെയ്തത്. ആ കാക്കുന്തൽ വീഴുന്നത് കണ്ടില്ലേ, ഞാൻ ചിരി നോക്കി തലേക്കൂടെ ഒഴിക്കാൻ തോന്നുന്നു. ഓരോ പാട്ട് പാടിയതിനു ശേഷം ഞാൻ അവിടെ നിന്ന് ഓടി വന്നിട്ട് അരേ വാ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തള്ളിച്ചാണ്, ഞാൻ സമ്മതിക്കും, ഞാൻ എവിടെയും പറയും. ഇനി അവന്മാരോട് ചോദിക്കും, ഇത്രയും തള്ളുകൾ കൊണ്ട് നീ എന്താ ഒന്നര വർഷം ഞാൻ നിന്ന് തള്ളി, എന്നിട്ട് അവര് എന്നെ വിളിക്കുന്നു തള്ളിച്ചു. ഇല്ല അമ്മ, എനിക്ക് സ്നേഹത്തിന്റെ ആൾ രൂപങ്ങളാണ് ഓരോരുത്തരും. അവര് സമ്മതിച്ചല്ലോ ഞാൻ തള്ളാം, എനിക്കത് മതി, അത് മതി. അല്ല അപ്പൊ അവര് അല്ല, ഞാൻ ആലോചിക്കുന്നതേ, അപ്പൊ ഞാൻ ഇത് പറയാനാ ഇവിടെ വന്നത്. അപ്പൊ എന്നിട്ട് ഓക്കെ വെൽ, നമ്മളെവിടെ നിങ്ങൾക്ക് ആശ്വാസമായോ? കുറച്ച് കുറച്ച് ബാക്കി ആശ്വാസം ഞാൻ തരും. ഞാൻ ജീവനോടും ഷാനിക്കോടും ചോദിക്കും, ഈ അവാർഡുകൾ ആർക്ക് കൊടുക്കണമെന്ന്. നമ്മൾ കൊടുക്കും, നമ്മളെല്ലാവർക്കും എല്ലാവർക്കും കൊടുക്കും, തീർച്ചയായിട്ടും. നിങ്ങൾ രണ്ടുപേരും അന്നത്തെ പോലെ ഒരു മിനിറ്റ് സംഭവമാണ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് ചെറിയ സംഭവം. ആരാണ് ഇപ്പൊ സരിഗമപ്പ ഷോയില് പലരും പറയും ഷാൻ റഹ്മാനാണ് ഷോയെ ഹിറ്റ് ആക്കിയത്, പലരും പറയും ജീവയാണ് ഷോയെ ഹിറ്റ് ആക്കിയത്. നിങ്ങൾ തമ്മിൽ ഒരു വെർബൽ ഡിബേറ്റ് നടക്കാൻ പോവാ. ജീവ ജീവയുടെ പോസിറ്റീവ് പറഞ്ഞിട്ട് ജീവനാണ് ഷോയിന്റെ ജീവൻ എന്ന് പറയുന്നു, പക്ഷെ ഷാനിക്ക വിട്ടേരില്ല. കട്ട് ചെയ്ത് പ്രൊമോ ആക്കി ഇടും. എങ്ങനെ ഇന്റർവ്യൂവിന് വന്നിരുന്നിട്ട് അപ്പൊ എന്താ പറയണ്ട, ഷാനിക്ക ആർഗ്യു വേണ്ടത് ഷാനിക്കാണ് ഈ ഷോയുടെ ജീവൻ. നീ മറ്റുള്ളവരെ കൊണ്ട് തള്ളുന്നത് ഇപ്പൊ സ്വയം തള്ളുക. ഓക്കെ, നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ്, ഒരു മിനിറ്റ് അല്ലേ, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, നമ്മൾ നമ്മളെ പറ്റി സ്വയം തള്ളണം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ റെഡി. ഞാനില്ലായിരുന്നെങ്കിൽ അത്രയും നെടുനീളത്തിലുള്ള ഇൻട്രോ ആര് പറയും, ആര് പറയും? എനിക്കൊരു ഉത്തരം എന്താ? നിനക്ക് പകരം വേറെ ആരെങ്കിലും വന്നിട്ട് പറയും, പക്ഷെ ഞാനില്ലായിരുന്നെങ്കിൽ അവിടെ വേറെ ഏതെങ്കിലും നല്ല ജഡ്ജിനെ കൊണ്ടുവന്നോ? നല്ല ജഡ്ജല്ലേ, പ്രൗഡ് ഓഫ് യു. ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ ചെയ്ത മ്യൂസിക് ഡയറക്ടർ അല്ലാന്ന് പറയുന്നില്ല, ഒരുപാട് സൂപ്പർ ഹിറ്റ് പ്രോഗ്രാം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തൊരു പ്രോഗ്രാം സൂപ്പർ ഹിറ്റ് ആക്കിയ ഒരാളാണ് ഞാൻ. അത് നീ മാത്രം അങ്ങനെ പറഞ്ഞാൽ പോരെ, ഞാൻ പറഞ്ഞാൽ മതി. അതെങ്കിലും അത് അത് കഴിച്ച് നല്ല പാട്ടുകൾ സൂപ്പർ ഹിറ്റ് ആക്കിയത് ഞങ്ങളാ, ഞങ്ങൾ ഞങ്ങൾ അത് ഞങ്ങൾ നീ വിടണ്ട. ഞാൻ എന്റെ പ്ലേലിസ്റ്റിൽ എന്തോരം പാട്ടുകളുണ്ട്, അപ്പൊ ഞങ്ങളെ കൂടെ സപ്പോർട്ട് കൊണ്ടാണ് മിസ്റ്റർ ശാന്തർമാർ താങ്കൾ ഒരു വലിയ മ്യൂസിക് ഡയറക്ടർ. പക്ഷെ അവിടെ നോക്കൂ, ഇത്ര 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 അനായാസമായി ആ ഫ്ലോറിനെ കൈകാര്യം ചെയ്യാൻ വേറെ ആർക്ക് പറ്റും? ഒന്ന് വന്ന് അവിടെ നിന്ന് നോക്ക്, എന്ത് സൈക്കോ പാടെ ആ പിന്നെ ഇൻട്രോ ഒന്ന് പറഞ്ഞു, സ്പോൺസേഴ്സിന്റെ പേരെന്ന് പറഞ്ഞു ഈസി ആയിട്ട് ഞാൻ ജഡ്ജ് ചെയ്യും. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഈ മനുഷ്യല്ലെങ്കിൽ ആ ഷോ ഇല്ല, അതറിയോ? അതറിയോ, ഇവനില്ലെങ്കിൽ ആ ഷോ ഇല്ല. അവിടെ നിന്ന് ആ പിള്ളേർക്ക് നല്ല പാട്ടുകൾ പാടാനുള്ള അവസരം കൊടുക്കുന്ന എത്ര ജഡ്ജസ് ഉണ്ട് ഇവിടെ? പിന്നെ അത് മാറ്റി ശാനിക്കല്ല, അത് മാത്രമല്ല ഇത്രയും പോസിറ്റിവിറ്റി അവിടെ സ്പ്രെഡ് ചെയ്യുന്നത് വേറെ ആരും നോക്കറിയോ? ഇത്ര കാര്യം ഇവിടെ ഇങ്ങനെ ഫോൺ പിടിച്ച് ഇങ്ങനെ ഇരുന്നാൽ മതിയോ? താരോട് ഇരിക്കുക, താരറിയാൻ ഞങ്ങൾ വിഷയത്തിൽ തെരുമാറിയില്ല. ഇല്ല, ശാന്തി 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 സമാധാനം. ഓക്കെ.
എല്ലാം ഓക്കെ. ഞാനൊരു കൺഫ്യൂഷനിലായി, ഷാനിക്ക് ഇപ്പൊ നിർത്തിയിട്ട് മതി. ഒരു വല്ലാത്ത യുദ്ധം. ഓ പറയൂ, കേക്കട്ടെ. ഞാൻ കാതോർത്തിരിക്കുകയാണ്. ഞങ്ങള് തമ്മിലുണ്ട് ഹിസ്റ്ററി, കഴിഞ്ഞ ജാങ്കോ സ്പേസിന്റെ ഇന്റർവ്യൂല്. അത് പിന്നെ ഡോക്യുമെന്റ് ഒക്കെ എല്ലാവർക്കും എല്ലാവർക്കും കാണാനും അത് നിങ്ങൾ ജാങ്കോ സ്പേസിന്റെ ലാസ്റ്റ് ഇന്റർവ്യൂ എടുത്ത് കണ്ടാൽ മതി. ഈ കഥ നമ്മൾ കേട്ടിട്ടില്ല, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ തൽക്കാലം ഞാനാണ് അയക്ക പറയൂ. ഷാനിക്ക് നമ്മൾ കുറച്ച് അധികം വർഷം പുറകോട്ടേക്ക് പോകണം. രണ്ടു വർഷം എങ്കിലും പുറകോട്ടേക്ക് പോകണം. രണ്ടു വർഷം നമ്മൾ പുറകോട്ടേക്ക് പോവുകയാണ്. ആ ദിവസം എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? ആ ദിവസം ഈ കുട്ടി ഉച്ചയുടെ സമയത്ത് ഈ കുട്ടി ഒരു പ്രമുഖ റേഡിയോ സ്റ്റേഷൻ എഫ് എം സ്റ്റേഷന്റെ ആർജയാണ്. ഈ കുട്ടി എന്നെ വിളിക്കുകയാണ്. ശർഖ, ഇത് ജോ ആണ്. ജോ ആണ് കോളിംഗ് ഫ്രം റേഡിയോ പറഞ്ഞാണ്. വെറുതെ ഇരിക്കുന്നു ഞാൻ, അതായത് വെറുതെ വീട്ടില് സമാധാനപരമായിട്ട് ഇരിക്കുന്ന അങ്ങനെ ഈ കുട്ടി എന്നെ വിളിക്കുന്നു. എന്നിട്ട് ശനിക്കല്ലേ, അതെ, ഓൺ എയർ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ്, ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിട്ടാണ്. നേരത്തെ പാട്ടിനെ പറ്റി കൺവാലിഡേറ്റ് ചെയ്യാനോ അതെ ഓർമ്മ പുതുക്കാനോ വിളിച്ചതാവാം. ഇന്ന പടത്തിലെ ഈ ഒരു പാട്ട്, ഇന്ന പടത്തിന് എന്ത് രസമാണ് ഷാനുക്ക്. ഓ എന്തോരം റിക്വസ്റ്റ് ഞാനിത്. അല്ല ജോ എന്താ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ജോ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ ആ പാട്ടിനെ പറ്റി, ചിലപ്പോ ആ പാട്ട് അത്ര അടിപൊളിയാ, അതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം. സ്വാഭാവികം ഒരു പാട്ട്. ഓക്കെ ജോ, ഈ പാട്ടിന് എന്തോ ഒരു മാന്ത്രികതയുണ്ട്. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു, അല്ലെ, ഞാനിനി ഇവിടെ വിളിച്ചതാണോ ഇന്റർവ്യൂ എടുക്കാൻ? അത് ഇവിടെ വിളിച്ചതാണ്. നമ്മളെ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല. കഥയുടെ ആ ഒരു അംശം ഇതൊന്നും അല്ല. ഇത് എത്ര നേരം പറഞ്ഞാണ് ഈ ടോപ്പിക്? അരമണിക്കൂർ. ഏകദേശം അരമണിക്കൂർ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ ഈ കുട്ടി ആ പാട്ടിനെ പറ്റി ഇദ്ദേഹത്തോട് വാദോരാതെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ ക്ലൈമാക്സ് ഓഫ് ദി സ്റ്റോറി ഈസ് അതായത് 28 മിനിറ്റോളം സംസാരിച്ചതിന് ശേഷം 29-ാമത്തെ മിനിറ്റിൽ ഈ കുട്ടി ഇദ്ദേഹത്തോട് ചോദിച്ചു, ഫൈനലി ഒരു ചോദ്യം. 29 മിനിറ്റ് വർണ്ണനയ്ക്ക് ശേഷം ആ ചോദ്യം, ഈ പാട്ട് എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് എത്തിയത്? അപ്പൊ ഞാൻ പറഞ്ഞു, അത് കമ്പോസ് ചെയ്താണോട് ചോദിക്കും. എല്ലാരും ജോയിക്കും. കഴിഞ്ഞു ഞാൻ പറഞ്ഞു, എല്ലാരും ഒരു വിഗ്രഹം കഴിയും. വേറെ എക്സലന്റ് പെർഫോമൻസ്. വേറാരും ചെയ്ത ഒരു പാട്ടിനെ, പാട്ടിനെ പറ്റി 29 മിനിറ്റ് വെറുതെ ഇരുന്ന് ഈ മനുഷ്യനെ വിളിച്ച് പുകഴ്ത്തിയിട്ട് ഞാൻ എന്ത് തന്നേറ്റത്തോട് അവൻ ചെയ്യുന്നത്? ഓ അത് വിഷയത്തിന് തന്നെ പറഞ്ഞു, നമ്മൾ ഇതിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അതിനോട് പോകും. അവസാനം അവള്,
ആ പാട്ട് ചെയ്തത് ഞാനല്ല. ഞാൻ ഇതൊക്കെ അദ്ദേഹത്തോട് പറയാം, കാരണം അദ്ദേഹത്തിന്റെ നമ്പർ തരാം. പുള്ളിയുടെ അല്ല നമുക്ക് പിന്നെ നമുക്ക് ഒരു ലോകത്തോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഒരുപാട് അരമണിക്കൂർ ജീവിതത്തിൽ പക്ഷെ കട്ട് ചെയ്യാ കട്ട് ചെയ്യാതിരുന്ന ഈ ഒരു മനസ്സുണ്ടല്ലോ, അതാണ് നിങ്ങൾ കാണാൻ പറഞ്ഞത്. അരമണിക്കൂറായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നത് ജീ സമ്മതിക്കട്ടെ, ഒരു കോപ്പിൽ ഞാനല്ലത് എന്നെ പറ സരികം തിരിച്ചോ സരികം സരികം ഫ്ലോറാണ് പാട്ടിനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് ജീവ പറഞ്ഞു കൊറേ പാട്ടുണ്ട് പ്ലേലിസ്റ്റിലെ ചാണിക്കയുടെ ചാണിക്കൊരു സെലിബ്രേഷൻ മൂഡിലാണ് ഒരു സോങ് ചെയ്തത് ഇന്ന് നീ പാട്ടെന്തെങ്കിലും തെറ്റി പറഞ്ഞ നീ തീർന്നു. അപ്പൊ തന്നെ ഞങ്ങള് ഗോപിച്ചേട്ടനെ വിളിച്ച് ലൈനിലിട്ട് എന്നിട്ട് ഇവിടോട്ട് വെച്ച് ഞങ്ങൾ പറഞ്ഞു ഞാൻ ഷാനിക്ക് ഒരു ടാസ്ക് കൊടുക്കാൻ പോവാണ്. ഷാനിക്ക് കേട്ടാ ഓക്കെ, പക്ഷെ ആ ടാസ്ക് കൊടുക്കുന്നത് ജീവയായിരിക്കും. മുമ്പേ നമ്മള് അപർണയെ കൊണ്ട് ചെയ്യിപ്പിച്ച പോലെ ജീവിക്ക് ടാസ്ക് തന്നത് അപർണയായിരുന്നല്ലോ എന്റെ ഷോയില്. ഷാനിക്ക ജീവ പറയുന്ന ഓരോ സിറ്റുവേഷൻ, ഫോർ എക്സാമ്പിൾ ജീവിക്ക് ഒരു സിറ്റുവേഷൻ പറയാം. ഷാനിക്ക ആദ്യമായിട്ട് വൈഫിനെ കണ്ടപ്പോ സിറ്റുവേഷൻ ആണ് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഷാനിക്കക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന് ഷാനിക്ക പാട്ടിലൂടെ പറയാം. സിറ്റുവേഷൻ ഞാൻ തരാം, സിറ്റുവേഷൻ ജീവ തരും. നല്ല സിറ്റുവേഷൻ, പാട്ടൊന്നും അറിയില്ല കേട്ടോ. അതെ, ഒരു പ്രമുഖ മ്യൂസിക് ഡയറക്ടർ ആണ് ഇപ്പൊ എന്നോട് പറയുന്നത് എനിക്ക് പാട്ടൊന്നും അറിയില്ല എന്നോടാ എന്നെ പൊരിച്ചെടുത്തതാ. കമൺ ജീവ, ഞാൻ നല്ല നല്ല സിറ്റുവേഷൻ തരാം. ഓക്കെ, പിന്നെ വെള്ളവും തീർന്നല്ലോ കുടിക്കാൻ തിരിച്ച് ടാസ്ക് ഇങ്ങോട്ടും റെഡി. സിറ്റുവേഷൻ ഇതാണ്, അപ്പൊ ഞാൻ എത്ര സിറ്റുവേഷൻ കൊടുക്കണം മൊത്തം? സിറ്റുവേഷൻ നമ്പർ 1. ഓക്കെ, പാട്ടിലൂടെ ഉത്തരം പറയാൻ പറ്റൂ, വേറെ ഒന്നും ഉരിയാളാൻ പറ്റത്തില്ല. നമ്മളുടെ സരിഗമപ്പ ഷോ എല്ലാം കഴിഞ്ഞു, അടുത്തൊരു സരിഗമപ്പ സീസൺ 2 വേണ്ടിട്ട് നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മളുടെ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഷോയിൽ നമ്മളെയൊക്കെ മിസ് ചെയ്യുന്നു, ആ സമയത്ത് മനസ്സിലേക്ക് വരുന്നൊരു പാട്ട്. ഒന്നും അങ്ങനെ കുറെ ദിവസത്തെ മിസ്സിംഗുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു കൊച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ജീവേഷാനിക്കും കൂടെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ, ഒരു ഇന്റർവ്യൂ എടുക്കണം, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പറയണം, ഞാനാണ് ഇന്റർവ്യൂ എടുക്കുന്നത്, ഞാൻ ആരാണെന്ന് അറിയാൻ പറ്റുമോ, പണ്ട് വേറെ ഏതോ ഒരു മ്യൂസിക് ഡയറക്ടറിന് എന്നെ വിളിച്ച് കൺഗ്രാജുലേറ്റ് ആ കൊച്ചു ഫോൺ വെച്ച് കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ നമ്മൾ പിന്നെ ഇന്റർവ്യൂവിന് വന്ന് കസേരയിലിരുന്നു. ഓക്കെ, കസേരയിലിരുന്ന് നമ്മളോട് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നതിനിടയ്ക്ക് കൊനിഷ്ട ചോദ്യങ്ങളുമായിട്ട് വരുന്ന ഈ ആങ്കറിന്റെ മുഖത്ത് നോക്കി ഇന്റർവ്യൂവിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്കൊരു പാട്ടിലൂടെ പറയാം. എന്റെ അപ്പൻ ുപ്പിട്ടേഷനല്ലേ, നല്ല പാട്ടുകൾ കിട്ടിയില്ലേ? ഓക്കെ, അന്തിക്കടപ്പുറത്ത് നല്ലൊരു സെലിബ്രേഷൻ സോങ് ആയിരുന്നു. അത് പറഞ്ഞില്ലായിരുന്നു സിറ്റുവേഷൻ എങ്ങനെ വേണം. ഓക്കെ, അടുത്ത ടാസ്ക്.
അടുത്ത ടാസ്ക് ഇത് മതി, ഇനി ഫുൾ ടാസ്കുകൾ അവിടെ ഇരുന്ന് തുമ്മരുത്, പേഷ്യന്റാവും കേട്ടോ. ഓക്കെ, ഒരു അലമ്പ് ഇന്റർവ്യൂവിൽ വന്നിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയാ മതി എന്നുള്ള അവസ്ഥയിലാണ് നീയും ഞാനും ഇരിക്കുന്നത്. അപ്പം ആ ഇന്റർവ്യൂ ചെയ്യുന്ന അവളെ നിനക്ക് ഒരു പാട്ടിൽ കൂടെ ഞെക്കിക്കൊല്ലണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ പാട്ടിൽ ഒരു ഏറ്റവും പ്രത്യേകം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു മ്യൂസിക് ഡയറക്ടറോട് ഞാൻ ചോദിക്കാം, അങ്ങനത്തെ ഏതെങ്കിലും ഒരു പാട്ട് അറിയാൻ എനിക്കൊന്ന് പറഞ്ഞു ഞാൻ പാടാം. അല്ലെ, നമുക്ക് ഈ സിറ്റുവേഷൻ തന്നാ പോലെ ഇവര് എനിക്ക് ഇറങ്ങിപ്പോ തല്ലിക്കൊല്ലണമെന്നുണ്ട്. തല്ലിക്കൊല്ലുന്ന സമയത്ത് ഒരു പാട്ട് വേണം, നമ്മളിലെ പാട്ട് രാക്ഷസി എൻ കരളിൽ താമസിച്ചാൽ മപ്പുതര, ലിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മറുകട സമ്മതമായി ചേർന്ന് നിന്നാൽ അത് ഒരിക്കലും തരത്തില്ല രാക്ഷസി. അടുത്തത് എന്നിട്ട് നീ നേരെ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലും. അപ്പം അപർണ അവിടെ ഉണ്ട്. അപ്പൊ അപർണ ഭയങ്കര, കാരണം ഇന്റർവ്യൂ കഴിഞ്ഞ് പോകുമ്പോഴ് നമ്മളെപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. ഇതിപ്പോ അപർണ വരുമ്പോൾ അപർണ വിചാരിക്കും നല്ല ചാനലുകളോടെ ഇന്റർനെറ്റ് പോയതല്ലേ, ഹാപ്പി ആയിട്ടായിരിക്കും വരുന്നുണ്ടാവും. പക്ഷെ നമ്മളാണെങ്കിൽ മരിച്ച വീട്ടിൽ പോയിട്ട് പോകുന്ന പോലെ ആയിരിക്കും നമ്മളെ മുഖം കാണുന്നത്. എന്നിട്ട് അവള് ചോദിക്കുകയാണ്, ജീവ എന്ത് പറ്റി? ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു, മെഴുതിരി എന്തും മരണരഥത്തിൽ വന്ന് ഇതായിരിക്കും. ഒരു കൊല്ലം സിറ്റുവേഷനല്ല കളി, ഹായ്ല്ല കളി. അടുത്ത ടാസ്ക് പ്ലീസ് പ്ലീസ്, ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ടാസ്ക്. ഞങ്ങൾ റെഡി. ആടിയില്ല ഒരു ടാസ്ക് കൂടെ, ഒരു ടാസ്ക്. പക്ഷെ നല്ല രസമാണ്, പക്ഷെ ഞങ്ങൾ ടാസ്ക് ചെയ്തില്ലേ, ഞങ്ങൾ ചെയ്തു. ഇല്ല കൂൾ, ഒരു ഒരു ഇത്തിരി കാപ്പി കുടിക്കുക, ഇത്തിരി വെള്ളം കുടിക്കുക, എന്നിട്ട് റിലാക്സ്. അവൾക്ക് അവസാനം ഇന്റർവ്യൂ എടുത്താ. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി പറയുകയാണെങ്കിൽ വാട്ട് ആർ യുവർ ഫ്യൂച്ചർ പ്രോജക്ട്സ്? ഷാൻ റഹ്മാൻ, യെസ്, ചോദിക്കേ. ഐറ്റങ്ങൾ വരാനുണ്ട് മൂലെ ഐറ്റം. ഡെഫിനറ്റ്ലി ലൈഫിൽ ഏറ്റവും വലിയ പടം എന്ന് പറയുന്നത് വരാൻ പോകുന്നത് മിന്നൽ മുരളിയാണ്. അപ്പം അതിന്റെ ചെറിയ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കൂൾ പരിപാടി ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചുമക്കുന്നത് കേട്ടോ, അല്ലാതെ കൊറോണ അല്ല. ഒരു ഏഴെട്ട് ട്രാക്ക് വന്നിട്ട് അലർച്ചയുടെ പല തലത്തിൽ അപ്പം അതുണ്ട്. പിന്നെ ജോൺ കൂക്കർ എന്ന് പറഞ്ഞൊരു പടം കേട്ടിട്ടുണ്ട്, ജസ്റ്റിന്റെ പടമുണ്ട്. പിന്നെ ജൂഡ് ആന്റണി ജോസഫിന്റെ കൂടെ
കണ്ണു വെക്കല്ലേ തമിഴ് പാടും കയ്യിലെല്ലാം വരുന്നില്ല അതിലുള്ള ഏതൊക്കെയാ പാട്ടുകൾ പാട്ട് ഇപ്പൊ പോവണേ അങ്ങനെ ഒരു കുറച്ച് അതിലിപ്പോ മിന്നൽ മുരളിയുടെ ടീസർ നമ്മൾ കണ്ടു പിന്നെ അത് ഏത് ലെവലിൽ പോയെന്ന് ആ മനുഷ്യനാണ് അതെ ഹൃത്തിക് റോഷൻ വരെ ട്വീറ്റ് ചെയ്തു വാട്ട് ടു ഡു വേറെ ലെവൽ അതിന്റെ ഒരു അഹങ്കാരമില്ല നമ്മൾ നിങ്ങളുടെ ലെവലിലേക്ക് എനിക്ക് നിന്റെ ലെവലിലേക്ക് എത്തി ഓപ്പോസിറ്റ് ഇരിക്കുന്ന പറഞ്ഞ സൈഡ് ഇരിക്കുന്ന പറഞ്ഞില്ല ഞാനിങ്ങനെ അടക്കുന്നു നിങ്ങള് എന്ത് സിമ്പിളാ മനുഷ്യ സിമ്പിൾ മനുഷ്യൻ അതെ അത് നമ്മള് എന്നെ എല്ലാരും തള്ളിച്ചെന്ന് വിളിച്ചപ്പോ വേറെ ആരോ ഈ പാട്ടിന് ശാസ്ത്രമാരെ വിളിച്ച് അരമണിക്കൂർ തള്ളിച്ച് തള്ള നടത്തിയ ഈ വലിയ തള്ളലിന്റെ ആ ഒരു തള്ളൽ നിങ്ങൾ ആരും കാണാതെ വരും സീസൺ ടൂ തുടങ്ങുമ്പോ എല്ലാ ഒരു ദിവസം വന്നിട്ട് എങ്ങനെയാണ് മൊത്തത്തിൽ ഒരു തള്ളെന്നുള്ളത് ഒന്ന് പറഞ്ഞു ഞാൻ ഫോളോ ചെയ്തിരിക്കും പരിപാടി നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ എനിക്കാരും തള്ള് കാര്യങ്ങളൊന്നും സെറ്റാക്കി ഓക്കെ അടുത്ത ഞാൻ ഓൾറെഡി ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ തള്ളാണ് ഞാൻ തള്ളാം ധൈര്യമായിട്ട് പോരെ ധൈര്യമായിട്ട് പോരെ തള്ളിന്റെ ആരും കടന്നില്ലാത്ത വഴികളിലേക്ക് ഞാൻ കൊണ്ടു ഓക്കെ പാതി വഴി പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ഓൺ ദ യൂട്യൂബ് ആപ്പ് ആൻഡ് നെവർ മിസ് അനദർ അപ്ഡേറ്റ്.